നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഭേദോയ വരുന്നുണ്ട്, എന്നാലും തിരുമുന്നത് നല്ലതാ. അധികം വേദനിപ്പിക്കാതെ ചെയ്യണേ മോളെ. ഹലോ, ഒന്നിങ്ങോട്ട് വന്നേ. ഈ കുഴമ്പ് ഉപയോഗിച്ചേ ചീച്ചിക്ക് നന്നായിട്ട് തിരുമ്മിക്കൊടുക്കണം. അതെ, എന്താ കുഴപ്പം? ഒരു ഭാര്യക്ക് ഭർത്താവ് കുഴമ്പ് തേച്ച് കൊടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിനക്ക് തന്നെ തേച്ച് കൊടുത്തൂടെ. ഇത് തിരുമ്പോ നല്ല പ്രഷറിൽ വേണം തിരുമാൻ. ഗിരിയേട്ടൻ ഒരാളല്ലേ? അതിനെന്താ സംശയം? എന്നാ ഇങ്ങോട്ടൊന്ന് തിരുമ്മിക്കോളും. ഒരു കല്യാണം കഴിച്ച എന്തൊക്കെ ചെയ്യണം? കൈ കാണിച്ച സ്വപ്നെ, നീ എപ്പോ വന്നു? കൂട്ടുകാരിയുടെ കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത്ര ഗംഭീരമായിരുന്നില്ല. എന്താണ് ഇവിടെ നടക്കുന്നേ? ഭാര്യക്ക് തിരുമ്മിക്കൊടുക്കുവാണോ സ്വീകരണ മുറിയില്? അമ്മ പറഞ്ഞാലും കാര്യമുണ്ട് ഗിരിയേട്ട, ഇവിടെ ഇങ്ങനെ പബ്ലിക്കായിട്ടിരുന്ന് തിരുമ്മിയാലേ കാണുന്നവർക്കൊരു അസൗകര്യം ഉണ്ടാവും. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ മുറി പോയി തിരുമ്മിയാ മതി, അതാവുമ്പോ പ്രൈവസി കിട്ടുമല്ലോ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിന്റെ ചേച്ചിയല്ലേ, നിനക്ക് തിരുമ്മിക്കൊടുത്തൂടെ. എനിക്ക് പറ്റില്ല, നല്ല ഫോസിൽ അമർത്തി തിരുമണം. ഞാൻ കുട്ടിക്കാലത്ത് വീണ് കൈയൊടിഞ്ഞതാ, എനിക്ക് ഈ കൈകൊണ്ടേ ഭാരിച്ച ജോലിയൊന്നും എടുക്കാൻ പറ്റില്ല. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞാൻ തിരുമ്മിക്കൊടുക്കാം. വാ, തൊട്ട് പോരുത്. നിങ്ങളൊക്കെ കാരണമാണോ ചേച്ചിക്ക് ഷോക്ക് അടിച്ചെന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. നിങ്ങളുടെ ഒന്ന് നിഴല് പോലും എന്റെ ചേച്ചിയുടെ മേലെ വീടാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോഴാ കൈവയ്ക്കാൻ വരുന്നത്. ഇത് ഗിരിയേട്ടൻ തന്നെ ചെയ്തോളും, അതിൽ ആരും അഭിപ്രായം പറയാൻ വരണ്ട. എന്താ നോക്കി നിൽക്കുന്നേ? തിരുമ അങ്ങോട്ട്. ഗിരി, എന്തിനാ നിർത്തിയത്? ആ, ഇപ്പോഴാണ് നീ ശരിക്കും നല്ലൊരു ഭർത്താവായത്. കണ്ടിന്യൂ മാൻ. വേദനയുണ്ടോ ചേച്ചി? Yeah.
ശാലിനിയോ? ഇതെന്താ ശാലിനി, സൂപ്പർ മാർക്കറ്റ് മൊത്തം വാങ്ങിയത് പോലെ ഉണ്ടല്ലോ. ആ മഞ്ജു വയ്യാതിരിക്കുവല്ലേ, അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെയാ. എന്തൊരു വിശാല മനസ്കത. ഞാനിത് അടുക്കളയിൽ കൊണ്ട് വെച്ചേക്കാം. ശാലിനി, എന്താ സ്വപ്ന? നിനക്ക് എന്റെ അടുത്തെങ്കിലും ഈ അഭിനയം നിർത്തിക്കൂടെ? നീ മഞ്ജുവിനോടുള്ള കരുതൽ കാരണമൊന്നുമല്ല ഇങ്ങോട്ട് വന്നേന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അവള് വേദനിക്കുന്ന കണ്ട് സന്തോഷിക്കാനാ നീ വന്നത്. നീ ഇവരുടെ മുന്നിൽ കാണിക്കുന്നതൊക്കെ അഭിനയമാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഗിരിയേട്ടിനെ സ്വന്തം ആക്കണമെന്നുള്ളത് നിന്റെ വാശിയാ. ഏട്ടനെ തിരിച്ചു പിടിക്കാനുള്ള എന്തോ പ്ലാനിലാ നീ ഇപ്പൊ ഉള്ളത്. അതെന്താണെന്ന് ഞങ്ങളോടും കൂടി പറ. ഞങ്ങള് കൂടെ നിക്കാം. ഗിരി ഇപ്പൊ മറ്റൊരാളുടെ ഭർത്താവാ. എനിക്ക് അവന് വേണമെന്ന് ഒരാഗ്രഹവും ഇല്ല. ആ ഇനിയിപ്പൊ അഥവാ അങ്ങനെ ഒരു പ്ലാൻ എനിക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ പോലുള്ള വിവരം കേട്ടവരെ ഞാൻ സഹായത്തിന് വെക്കില്ല. ഞങ്ങള് വിവരം കെട്ടവരായിട്ടാണോ മഞ്ജുവിന് ഇത്രയും നല്ലൊരു പണി കൊടുത്തത്? മഞ്ജുവിന് ഷോക്ക് അടിക്കാൻ കാരണം കുഞ്ഞാറ്റയാണോ? അതെ, ഞങ്ങള് വിചാരിച്ചാലും ചിലതൊക്കെ നടക്കുന്നു ഇപ്പൊ മനസ്സിലായില്ലേ. കുഞ്ഞാറ്റ ഇപ്പൊ പറഞ്ഞത് ഞാൻ ഗിരിയോട് പറഞ്ഞല്ലോ സ്വപ്നി. എന്താ പറയട്ടെ? ചതിക്കില്ലേ ശാലിനി? അല്ല, ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടിയല്ലേ മോളെ ഇതൊക്കെ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട, എല്ലാം ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുത്തോളാം. ഇപ്പൊ ഗിരിയും മഞ്ജുവും എന്റെ വളരെ നല്ല സുഹൃത്തുക്കളാ. നിങ്ങൾ അവരോട് ചെയ്ത ദ്രോഹം ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരെ അറിയിക്കേണ്ടതാ. അയ്യോ മോളെ, അങ്ങനെയൊന്നും ചെയ്യല്ലേ. നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ടും ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിക്കാം. ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ. ചെന്ന് പറയോ ഇവള് ശരിക്കും നന്നായോ മോളെ? ഒരിക്കലുമില്ല, ഇവള് വേറെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇടപെട്ട കൊളാവൂന്ന് കരുതിയിട്ടായിരിക്കും നമ്മളോടൊന്നും പറയാത്തത്. മിക്കവാറും കൂട്ടുകാരെ പോലെ കൂടെ നടന്നിട്ട് മഞ്ജുവിനെ പുറകെ നിന്ന് കുത്താനായിരിക്കും അവളുടെ പ്ലാൻ. എന്നാ പിന്നെ അവൾക്ക് കാഞ്ഞ ബുദ്ധിയാ. പക്ഷേ അവളെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. അവളുടെ പ്ലാൻ നമ്മളില്ലാതെ മുന്നോട്ട് പോകില്ല എന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. ഇതിന് പുറകിലും സ്വപ്നയും കുഞ്ഞാറ്റം തന്നെയല്ലേ? ഇത്തവണ അമ്മയും അവരുടെ കൂട്ടുപിടിച്ചോന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനൊരു സംശയം ഉണ്ടെങ്കിൽ ചേച്ചി ഇനി ഈ വീട്ടിൽ തുടരണമെന്ന് ചിന്തിക്കുന്ന എന്തിനാ? ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ചേച്ചി ഗിരിയേട്ടനോടെല്ലാം തുറന്ന് പറഞ്ഞു നോക്ക്. ഏട്ടൻ ചേച്ചി പറയുന്നത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ വീട് വിട്ട് ഇറങ്ങണം. സ്വന്തം ജീവനേക്കാൾ വലുതല്ല ഒന്നും. അല്ല മോളെ, കുടുംബത്തെക്കാളും വലുതായിട്ടൊന്നുമില്ല. ഇതാ എന്റെ വീട്, ഇവിടെ ഉള്ളവരാ എന്റെ കുടുംബം.